ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? വലയിൽ കുടുങ്ങിയ കഴുതയുടെ കഥ. ഓക്കേ, വേലപ്പന് മോഹം. എന്താണെന്നറിയോ? ഒരു കടുവയെ പിടിക്കണം. അങ്ങനെ വേലപ്പൻ എന്ത് ചെയ്തു? ഒരു വല വിരിച്ചു. എങ്ങനെയുള്ള വല? നീല വല, വലിയ വല. അങ്ങനെ അതുവഴി ഒരു കഴുത വന്നു. എന്നിട്ടോ കഴുത വലയിൽ കുടുങ്ങി. അത് തല കുടഞ്ഞു. കഴുത ഉറക്കെ കരഞ്ഞു. അതുവഴി ഒരു എലി വന്നു. എലി കഴുതയ്ക്കടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് വല കടിച്ചു, വല മുറിച്ചു. വലയ്ക്കുള്ളിൽ നിന്നും രക്ഷപ്പെട്ട കഴുത ഒറ്റയോട്ടം. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വേലപ്പൻ വന്നു. വലയില്ല, അതുപോലെ തന്നെ കടുവയും ഇല്ല. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. വേലപ്പന് മോഹം. ഒരു കടുവയെ പിടിക്കണം. വേലപ്പൻ വല വിരിച്ചു. വലിയ വല, നീല വല. കഴുത വന്നു, വലയിൽ കുടുങ്ങി. തല കുടഞ്ഞു, കഴുത കരഞ്ഞു. എലി വന്നു, വല കടിച്ചു, വല മുറിച്ചു. കഴുത ഒറ്റയോട്ടം. വേലപ്പൻ വന്നു, വലയില്ല, കടുവയും ഇല്ല. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? എന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്തിന്റെ ചിത്രം നോട്ട്ബുക്കിൽ വരയ്ക്കണേ. ഈ കഥ ടീച്ചറെ പറഞ്ഞ് കേൾപ്പിക്കുകയും വേണം. ഇവിടെ കുറച്ച് വാക്കുകൾ കാണാം. കഴുത, കടുവ, കരഞ്ഞു, കടിച്ചു, കുടഞ്ഞു. നമ്മൾ നേരത്തെ കേട്ട കഥയിൽ കണ്ട വാക്കുകളാണ്. ക എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്തത് വായിക്കാം. വല, നീല, എലി, തല. വ എന്ന അക്ഷരം വരുന്ന വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ വാക്കുകളും കഥയിൽ കാണാം. ഈ രണ്ടക്ഷരങ്ങളും നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതാണ്. തന്നിരിക്കുന്ന വാക്കുകൾ ഒന്നുകൂടി വായിക്കാം. കഴുത, കടുവ, കരഞ്ഞു, കടിച്ചു, കുടഞ്ഞു. ഇതിലെല്ലാം നമ്മൾ കാണുന്ന അക്ഷരം നമുക്കറിയാം, ക. നേരത്തെ നമ്മൾ ക എന്ന അക്ഷരം പഠിച്ചിരുന്നു അല്ലേ? ക എന്ന അക്ഷരം കൊണ്ട് ധാരാളം വാക്കുകളും കണ്ടുപിടിച്ചിരുന്നു. എല്ലാവരും ക എന്ന അക്ഷരം നോട്ട് പുസ്തകത്തിൽ എഴുതണം. ഇതുപോലെ കൂടുതൽ വാക്കുകൾ കണ്ടുപിടിക്കുകയും വേണം. അടുത്തത് നോക്കാം. വാക്കുകൾ വായിക്കാം. വല, നീല, എലി, തല. ഇതിലെല്ലാം നമ്മൾ കാണുന്ന അക്ഷരം നമുക്കറിയാം, ല എന്ന അക്ഷരമാണ്. നേരത്തെ നമ്മൾ ല എന്ന അക്ഷരം പഠിച്ചിരുന്നു. ല എന്ന അക്ഷരം വരുന്ന ധാരാളം വാക്കുകളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക എന്ന അക്ഷരവും ല എന്ന അക്ഷരവും വരുന്ന വാക്യങ്ങൾ തന്നിരിക്കുന്നു. നമുക്ക് വായിച്ചു നോക്കാം. മാലുവും മീനുവും കടയിൽ പോയി. മാലു മാല വാങ്ങി, മീന് കുട വാങ്ങി. നീല മാല മാലു പറഞ്ഞു, ചെറിയ കുട മീനു പറഞ്ഞു. ഇവിടെ നമുക്ക് ആദ്യം ല എന്ന അക്ഷരം വരുന്ന വാക്കുകൾ നോക്കാം. മാലു, അടുത്തത് മാല, പിന്നെയും മാലു, നീല, മാല, മാലു. ഇതിലെല്ലാം നമുക്ക് ല എന്ന അക്ഷരം കാണാം. അടുത്തത് ക എന്ന അക്ഷരം വരുന്ന വാക്കുകൾ നോക്കാം. കട, കുട, അടുത്തത് പിന്നെയും കുട. ഇവിടെയെല്ലാം നമുക്ക് ക എന്ന അക്ഷരം കാണാം. ഇതുപോലെ ക എന്ന അക്ഷരവും ല എന്ന അക്ഷരം വരുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടുപിടിക്കണം. കുട്ടപ്പൻ കുട്ടയെടുത്തു, തലയിൽ വെച്ചു, കടയിലെത്തി. കുട്ടയിൽ നിറയെ മുട്ടകൾ. കുട്ടപ്പൻ മുട്ട കടയിൽ കൊടുത്തു, കടല വാങ്ങി. ഇവിടെ ക എന്ന അക്ഷരം വരുന്ന വാക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കുട്ടപ്പൻ, കുട്ട, അടുത്തത് കട. ഇതിലെല്ലാം നമുക്ക് ക എന്ന അക്ഷരം കാണാം. കുട്ട, കുട്ടപ്പൻ, കട, കടല.
ക എന്ന അക്ഷരം വരുന്ന വാക്കുകളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അടുത്തത് ല എന്ന അക്ഷരം വരുന്ന വാക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. തല, കടല, ഇതിൽ നമുക്ക് ല എന്ന അക്ഷരം കാണാം. പേരുകൾ ഉറക്കെ വായിക്കാം. കടുവ, കഴുത, വല, നീല, എലി. വായിക്കാം, എഴുതാം. ക എന്ന അക്ഷരം, ല എന്ന അക്ഷരം, ഇവ വരുന്ന വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക എന്ന അക്ഷരം വരുന്ന വാക്കുകൾ നോക്കാം. കടുവ, കഴുത, കരഞ്ഞു, കടിച്ചു. ല എന്ന അക്ഷരം വരുന്ന വാക്കുകൾ നോക്കാം. വല, നീല, എലി, തല. ക എന്ന അക്ഷരത്തിന്റെ പദസൂര്യൻ കാണാം. കറ, കര, കല, കട, കമല, കടല, കരടി, കടി, കലി, കരി, കറി. ഇതുപോലെ ല എന്ന അക്ഷരത്തിന്റെ പദസൂര്യൻ കൂടി തയ്യാറാക്കണം. നമുക്കൊരു മഴപ്പാട്ട് കേട്ടാലോ. ചറപറ ചറപറ താളത്തിൽ നിർത്താതെങ്ങനെ താഴേക്ക്, ചറപറ ചറപറ താളത്തിൽ നിർത്താതെങ്ങനെ താഴേക്ക്, മഴയോ മഴയോ പെരുമഴ തന്നെ താളം കൊട്ടി പെയ്യുന്നു, തോടും കുളവും നിറഞ്ഞല്ലോ തോണി കളിക്കാൻ പോരുന്നു, കുടയും ചൂടിപ്പോവാലോ കൂട്ടം കൂടി കളിക്കാലോ, കുടയും ചൂടിപ്പോവാലോ കൂട്ടം കൂടി കളിക്കാലോ. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ വാക്കുകൾ ഒന്നുകൂടി വായിക്കാം. കടുവ, കഴുത, വല, നീല, എലി. തല കുടഞ്ഞു, കഴുത കരഞ്ഞു, വല കടിച്ചു, വല മുറിച്ചു. ഇവിടെ നമുക്ക് കമലയെയും വിമലയെയും കാണാം. മഴ തോർന്നപ്പോൾ വിമല നടന്നു കമലയുടെ വീട്ടിലെത്തി. കമല പറഞ്ഞു, നമുക്ക് മലയിൽ പോകാം, മല നിറയെ മരം ഉണ്ട്. നമുക്ക് പുഴക്കരയിൽ പോകാം, വിമല പറഞ്ഞു. അങ്ങനെ അവർ പുഴക്കരയിലേക്ക് നടന്നു. പെട്ടെന്ന് മഴ വന്നു, ചാറ്റൽ മഴ, കൂടെയില്ല, അവരെന്തു ചെയ്യും? കമലയും വിമലയും മലയിലെത്തി. മല നിറയെ മരം. അവിടെ നിന്നും അവർ പുഴക്കരയിലേക്ക് പോയി. പുഴയിൽ നിറയെ മീനുകൾ. പുഴക്കരയിൽ നിൽക്കുന്ന കമലയെയും വിമലയെയും കാണാം. അവർ പുഴക്കരയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു, ചാറ്റൽ മഴ, കൂടെയില്ല, എന്തു ചെയ്യും? കമലയും വിമലയും പുഴക്കരയിലേക്ക് നടന്നു. മഴ വന്നു, ചാറ്റൽ മഴ, കുടയില്ല, എന്തു ചെയ്യും? അവരുടെ കയ്യിൽ കുടയില്ലെന്നറിയാം അല്ലേ? അപ്പോൾ എന്തായിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കുക? എല്ലാവരും നിങ്ങളുടെ ടീച്ചറെ പറഞ്ഞ് കേൾപ്പിക്കണം. കമലയുടെയും വിമലയുടെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.